ശ്രീ ഹസ്കറിലേക്ക്. ഹസ്കർ ചിന്താജറോം പഠനകാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമാണ്. പിന്നീട് യുവജന പ്രസ്ഥാനങ്ങളിൽ കരുത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പദവി അലങ്കരിക്കുന്നു കാലങ്ങളായി. നല്ല മെയ്വഴക്കമുള്ള, നല്ല ഭാഷ പ്രയോഗിക്കുന്ന നിരവധി പ്രസംഗങ്ങൾ ഇതിനു മുമ്പ് ഞാൻ ചിന്താജറോമിൻ്റെതായി കേട്ടിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചിലത് ട്രോളായി മാറിയിട്ടുണ്ട്, ചിലത് വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുമുണ്ട്. അതെന്ത് തന്നെയായാലും ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആ മെയ്വഴക്കത്തോടുകൂടിയുള്ള തഞ്ചത്തിലുള്ള മറുപടി നൽകി എന്നാണ് എനിക്ക് നിരീക്ഷിക്കാൻ സാധിച്ചത്. അതായത്, പിഴവ് ചൂണ്ടിക്കാണിച്ചവർക്ക് നന്ദി. അങ്ങനെ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണോ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പിഴവ്? അഭിലാഷേ, ഞാനിപ്പോ ഓർത്തുപോകുന്നത് 1970കളുടെ തുടക്കത്തിൽ മലയാള സാഹിത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രബന്ധമുണ്ട്. ഡോക്ടർ സുകുമർ അഴീക്കോടിനെ ഒരു തരത്തിലും നമുക്ക് ദൈക്ഷണിക ലോകത്തിന് മാറ്റി നിർത്താനാവാത്ത വ്യക്തിത്വമാണ്. ഡോക്ടർ സുകുമർ അഴീക്കോടിന്റെ മലയാള സാഹിത്യ വിമർശനം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ള കൃതിയാണ്. ആ മലയാള സാഹിത്യ വിമർശനത്തെ സംബന്ധിച്ച് KP അപ്പൻ സാർ നടത്തിയിട്ടുള്ള വലിയ ഒരു വിമർശനമുണ്ട്. അപ്പൻ സാറിന്റെ കലഹവും വിശ്വാസവും എന്ന പുസ്തകത്തിൽ ഗവേഷണങ്ങളുടെ ചീട്ടുകൊട്ടാരം എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട്. അത് 1970കളിൽ സുകുമർ അഴീക്കോടിനെ വിമർശിക്കുന്നതിന് ധൈര്യപ്പെടാതിരുന്ന ഒരു ദൈക്ഷണിക ലോകത്ത് ആണ് അത്തരം ഒരു വിമർശനവുമായി അത് അപ്പൻ സാർ വരുന്നത്. അതിൽ കണക്കുകൾ കൂട്ടിയതിൽ വരെ പിശകുകളുണ്ട്. BCOM ബിരുദധാരിയായിട്ടുള്ള ഡോക്ടർ സുകുമർ അഴീക്കോട് കണക്കുകൾ കൂട്ടിയതിൽ വരെ പിശകുകളുണ്ട് എന്ന് കലഹവും വിശ്വാസത്തിലൂടെ ഗവേഷണങ്ങളുടെ ചീട്ടുകൂട്ടാരം എന്ന ലേഖനത്തിൽ അപ്പൻ സാറ് സ്ഥാപിച്ചെടുക്കുമ്പോൾ അതിൽ വന്നിട്ടുള്ള പിശകുകൾ, ആ ഗവേഷണ പ്രബന്ധത്തിൽ വന്നിട്ടുള്ള പിശകുകൾ, പിഴവുകൾ മുഴുവൻ തിരുത്തിക്കൊണ്ടാണ് ഇന്ന് മലയാള സാഹിത്യ വിദ്യാർത്ഥികൾ പഠന വിധേയമാക്കുന്ന മലയാള സാഹിത്യ വിമർശനം എന്ന കൃതി നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒരു ഗവേഷണ പ്രബന്ധം ഒരാൾ, ഒരു ഗവേഷകൻ അല്ലെങ്കിൽ ഒരു ഗവേഷക അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിന് നിയതമായ സർവകലാശാല മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് ഗവേഷണം അവതരിപ്പിക്കുന്നത്, പ്രബന്ധം അവതരിപ്പിക്കുന്നത്. ആ പ്രബന്ധം അവതരിപ്പിച്ചതിന് ശേഷം ആ പ്രബന്ധം പുസ്തക രൂപത്തിലാക്കുമ്പോൾ ഈ ഓപ്പൺ ഡിഫൻസിൽ വന്നിട്ടുള്ള പിശകുകൾ കൂടി തിരുത്തിയിട്ടാണ് എല്ലാ ഘട്ടങ്ങളിലും പ്രബന്ധം പ്രസിദ്ധീകരിക്കാറുള്ളത്. ഇവിടെ ചിന്തയെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള പിശക് എന്ന് പറയുന്നത് ഒരു അക്ഷന്തവ്യമായ അപരാധമാണെന്നുള്ള അർത്ഥത്തിൽ പർവ്വതീകരിച്ചു കാണിക്കുന്നു എന്നുള്ളതാണ് വലിയ നമ്മുടെ ഗവേഷണ പ്രബന്ധങ്ങൾ കേരളത്തിലെ സർവകലാശാലകളിലും ലോകത്തെ തന്നെ പല സർവകലാശാലയിലും ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി തെറ്റുകൾ വന്നുകൂടാറുണ്ട്. ഇതൊരു ക്ലറിക്കൽ അല്ലെങ്കിൽ ടൈപ്പോഗ്രാഫിക്കൽ എറർ എന്നുള്ളതിനപ്പുറം വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ എന്ന് എനിക്ക് സംശയം. കാരണം ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ചിന്താ ജെറോമിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള യുവജന നേതാവിനെ എങ്ങനെയൊക്കെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാമെന്ന് കഴിഞ്ഞ കുറെ നാളുകളായി മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നാണോ? ഒന്ന്, ഞാൻ അല്ല, മാധ്യമങ്ങൾക്ക് അതിലൊരു വലിയ പങ്കാളിത്തമുണ്ട്. എന്തായിരിക്കാം അതിന്റെ ലക്ഷ്യം? ആദ്യം ഈ റിസർച്ചുമായി ബന്ധപ്പെട്ട് ചിന്താ ജെറോമിനെതിരെ വന്നിട്ടുള്ള വിവാദം എന്ന് പറയുന്നത് ഞാനൊന്ന് ഇടപെടുന്നതാ. തീർച്ചയായും താങ്കൾക്ക് തുടരാം. ഈ മാധ്യമ പ്രവർത്തകർക്ക് എന്തിനാണ് ഈ ചിന്താ ജെറോമിനെ ഒറ്റപ്പെടുത്തേണ്ട ഒരു ഒരു ലക്ഷ്യമുണ്ടാകുമല്ലോ, അതെന്തായിരിക്കാം? ഞാൻ അതിലേക്കാ വരുന്നത്. JRF ലഭിച്ചിരുന്ന ചിന്ത, ഫുൾ ടൈം റിസർച്ചർ ആയിരുന്ന ചിന്ത, ചിന്തയ്ക്ക് യുവജന കമ്മീഷൻ അധ്യക്ഷയുടെ ചുമതല ഏറ്റ സമയത്ത് JRFൽ നിന്ന് ലഭിക്കുന്ന പണവും അതുപോലെ തന്നെ യുവജന കമ്മീഷൻ അധ്യക്ഷത്തിൽ ശമ്പളവും വാങ്ങി എന്ന് മാധ്യമങ്ങളിൽ ചിലരെങ്കിലും വാർത്ത എടുത്തിരുന്നു. എന്നാൽ വസ്തുത മനസ്സിലാക്കിയിട്ടും മാധ്യമങ്ങൾ അത് തിരുത്താൻ നാളിതുവരെ തയ്യാറായിട്ടില്ല. ഒന്ന് മാത്രല്ല, ചെറിയ വിഷയങ്ങൾ പോലും ഇങ്ങനെ പർവ്വതീകരിച്ച് ഇങ്ങനെ ഇടതുപക്ഷ അല്ല, താങ്കൾ ഈ പറയുന്ന, അതായത് യുവജന കമ്മീഷൻ എന്ന നിലയിലുള്ള കുടിശ്ശിക നൽകണം എന്നാണല്ലോ ചിന്താജറോം ആവശ്യപ്പെട്ടത്. അന്ന് എന്താണ് ചിന്താജറോം പറഞ്ഞത്? ഇപ്പോഴും ഞങ്ങളുടെ ലൈബ്രറിയിലുണ്ട്. ഞാൻ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടില്ല എന്നാണ് ആ കത്തിൽ ചിന്താജറോം എന്നും. ഞാൻ പറഞ്ഞ അതല്ല, 2016 മാധ്യമങ്ങൾ പുറത്തുവിട്ട ഒരു വിവാദമായിരുന്നു JRFൽ നിന്ന് ജൂനിയർ റിസർച്ച് ഫെലോ എന്ന നിലയിൽ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് ശമ്പളം വാങ്ങി യുവജന കമ്മീഷൻ അധ്യക്ഷയായി തുടരുന്നു എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ
ചിന്ത ഫുൾ ടൈം റിസർച്ച് സ്കോളർ ഒഴിവാക്കിക്കൊണ്ട് പാർട്ട് ടൈം റിസർച്ചിലേക്ക് മാറുകയായിരുന്നു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് തിരുത്താൻ പോലും മാധ്യമങ്ങൾ തയ്യാറായില്ല. താങ്കൾ 2014 കാര്യമാണ് പറയുന്നത്, റൈറ്റ്? അതെ അതെ. അതിനുശേഷം ഇപ്പോ ഇപ്പോ വന്നിട്ടുള്ള വിവാദം എന്താ, ശമ്പള കുടിശിക എന്നുള്ള അർത്ഥത്തിൽ 2016 ചിന്തയ്ക്ക് യുവജന കമ്മീഷൻ അധ്യക്ഷയായി ചുമതലയേൽക്കുന്നത്. അന്ന് സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിച്ചിരുന്നില്ല. 2018 മാത്രമാണ് സേവന വേതന വ്യവസ്ഥകൾ സർവ ഈ യുവജന കമ്മീഷനെ സംബന്ധിച്ച് നിശ്ചയിക്കുന്നത്. ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക എന്ന് പറയുന്നത് സർക്കാർ നൽകിയ ഉത്തരവനുസരിച്ച് 50,000 രൂപ അഡ്വാൻസ് ആണ്. അഡ്വാൻസ് വാങ്ങിയാൽ അങ്ങേക്കറിയാം, സാമൂഹ്യ ബോധമുള്ളവർക്ക് മുഴുവൻ അറിയാം, അത് ഓഡിറ്റ് അധ്യക്ഷന് വിധേയമാക്കപ്പെടും. അവരിപ്പോ റിട്ടയർ ചെയ്യാൻ പോകുന്നു, അവരുടെ കാലാവധി അവസാനിക്കുന്നു. അവസാനിക്കുന്നതിന് മുമ്പ് ഇതിൽ ഒരു തീർപ്പ് കൽപ്പിക്കണമെന്നുള്ളത് ആവശ്യമാണ്. നമ്മുടെ ചർച്ചാ വിഷയം ഇതല്ല എങ്കിൽ പോലും ഞാൻ ഈ കുടിശ്ശിക നൽകണം എന്ന് തന്നെ ആവശ്യപ്പെട്ടായിരുന്നു ആ കത്ത്. ആ കത്തിൽ ലെറ്റർ പാഡിന്റെ മുകളിൽ കൃത്യമായി ചിന്താ ജെറോ എന്ന് തന്നെ എഴുതുകയും യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ആ കത്ത് പിന്നീട് പുറത്തു വന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുടിശ്ശിക തുക അനുവദിക്കുന്നത് എന്ന് വളരെ കൃത്യമായി ആ ഉത്തരവിൽ പറയുന്നു. പക്ഷെ ചിന്താജറോം എന്ന് പറഞ്ഞത് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടേയില്ല. ഒരു തുകയും കുടിശ്ശികയും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാനതൊന്ന് സൂചിപ്പിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. കമ്മീഷന്റെ സെക്രട്ടറിയാണ് ആവശ്യപ്പെട്ടത്. കമ്മീഷന്റെ ചെയർപേഴ്സൺ ആർക്ക് വേണ്ടി? ലെറ്റർ പാഡിന്റെ ഹെഡ് ആരുടേതായിരുന്നു? അത് സെക്രട്ടറിയാണ്, കമ്മീഷന്റെ സെക്രട്ടറിയാണ് വന്നത്. ആർക്ക് വേണ്ടി? നമ്മുടെ വിഷയം അതല്ല, അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് വരികയാണ്. ഇപ്പൊ ഗവേഷണ പ്രബന്ധത്തിനെ സംബന്ധിച്ച് രണ്ടു തരത്തിൽ ഇതിനൊരു പിശക് വന്നു. പിശക് സ്വാഭാവിക ഒരു ടൈപ്പോഗ്രഫിക്കൽ എറർ വന്നത് മാത്രമാണ്. പല പ്രബന്ധങ്ങളെ സംബന്ധിച്ചു അവിടെയാണ് താങ്കൾ ഇപ്പോഴും സംസാരിക്കുന്നത്. വാഴക്കുലയുടെ രചയിതാവാര് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അവിടെ താങ്കൾ പറയുന്നത്, പ്രസക്തമാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഈ ചാന ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്ക് ചില നാക്കുപിഴകൾ സംഭവിക്കാം. സ്വാഭാവികമായും ആ പിഴവ് ഞാൻ അറിയണമെന്നില്ല. പലപ്പോഴായി അത് സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴായിരിക്കാം എൻ്റെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ എഡിറ്റോറിയൽ ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അങ്ങനെയാണോ ശ്രീ ഹസ്കർ? ഇതിപ്പോൾ നോക്കൂ, വളരെ കൃത്യമായി ബോധി കമൻസ് എന്ന് പറയുന്ന ഓൺലൈനിൽ വന്ന ലേഖനം അതേപടി പകർത്തി എഴുതുന്നു. അവിടെയാണ്, അതായത് ഈ വാഴക്കുലിയുടെ രചയിതാവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പിഴവ് മാത്രമല്ല, കണ്ടന്റ് പോലും കോപ്പി അടിക്കുന്ന തരത്തിലാണ് എന്നതാണ് ഇപ്പോഴത്തെ വിഷയം. സംബന്ധിച്ചാണ് നമ്മുടെ മുന്നിൽ രണ്ടാമതായി ചിന്തയ്ക്കെതിരെ ഈ പ്രബന്ധവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ആക്ഷേപം. മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഗവേഷണ പ്രബന്ധം നടത്തുന്നതിന് പ്ലേജറിസം എന്ന് പറയുന്നത് അക്നോളജ് ചെയ്യപ്പെടുന്ന വിഷയമല്ല ഗവേഷണ പ്രബന്ധങ്ങളിൽ എന്ന വസ്തുത കൂടി മനസ്സിലാക്കണം. പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് തെറ്റിദ്ധാരണ വരുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ പ്രബന്ധം ഓപ്പൺ ഡിഫൻസിന് വെക്കുന്നതിന് ഒരാഴ്ച മുമ്പ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം, ഒരു കോപ്പി യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ ഏൽപ്പിക്കണം, ആർക്കും പൊതുജനങ്ങൾക്ക് അടക്കം അക്കാഡമിഷ്യന്മാർക്കും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ തന്നെ ഈ പ്രബന്ധം വായിക്കാം. വായിച്ചതിന് ശേഷം ഇത് ഓപ്പൺ ഡിഫൻസിൽ സൂചിപ്പിക്കാം. എനിക്കറിയാവുന്ന മറ്റൊരു പ്രബന്ധത്തെ സംബന്ധിച്ചുകൊണ്ട് ഞാൻ ഇതിൽ സമയത്ത് ഒരു അധ്യാപികയുടേതായിട്ട് വന്ന ഒരു പ്രബന്ധത്തിൽ ഇസ്ലാമിക് ഫെമിനിസത്തെ കുറിച്ച് നടത്തിയ ഒരു സ്റ്റഡീസിൽ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രബന്ധം അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ 70 മതങ്ങൾ പുരുഷന്റെ വാരിയിൽ നിന്ന് സ്ത്രീയെ ജനിപ്പിച്ചു എന്ന് പറയുന്ന ഇതിന് പകരം നട്ടലിൽ നിന്നൊന്ന് തെറ്റായി വന്നു. ഓപ്പൺ ഡിഫൻസ് വന്ന ഘട്ടത്തിൽ അത് സൂചിപ്പിക്കുകയും അത് പ്രബന്ധകാരി പിന്നീട് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സ്വാഭാവികമായി ചെറിയ ചെറിയ പിശകുകൾ, നോട്ടപ്പിശകുകൾ ഇക്കാര്യത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാവാം. മാത്രമല്ല ബോധി കമൻസിനെ സംബന്ധിച്ച് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളേഴ്സ് ആയിട്ടുള്ള ഒരു സംഘം ആളുകളാണ് ബോധി കമൻസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യാറുള്ളത്. ആ ആർട്ടിക്കിൾസിൽ 2010 വന്നിട്ടുള്ള ആർട്ടിക്കിൾ, കാര്യം ഇത് പഠിക്കുന്നതിന് വേണ്ടി ചിന്ത അത് അതിന്റെ റഫറൻസിൽ പ്രബന്ധത്തിന്റെ റഫറൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഏതു പ്രബന്ധവും ഏതു പുസ്തകവും നമുക്ക് സംശീകരിക്കാം. ആ സംശീകരിക്കുന്ന വിവരങ്ങൾ പ്രബന്ധത്തിൽ റിസർച്ചിന്റെ ഭാഗമായി അവസാനം റഫറൻസിൽ സൂചിപ്പിക്കുക എന്നുള്ള നടപടിയാണ് ഇക്കാര്യത്തിലുള്ളത്. അല്ലാതെ പ്ലേജറിസം എന്ന് പറയുന്നത് ഭാഷാ പഠനങ്ങളെ സംബന്ധിച്ച് ഗവേഷണം നടത്തുമ്പോൾ ഉണ്ടാകാറില്ല. മാത്രമല്ല മലയാള സിനിമയിലെ നവലിബറൽ കാലഘട്ടത്തിലെ
പ്രത്യയശാസ്ത്ര അടിത്തറ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് മറ്റ് ഇതര പഠനങ്ങൾ ഇന്ത്യ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയം. വളരെ ചുരുക്ക ചില ലേഖനങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം ഈ കമന്റ്സ് 2010 ഇറക്കിയ ലേഖനം പോലെ അതൊക്കെ സ്വാഭാവികമായിട്ട് ഇത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് തന്നെയാണ് ചിന്താജറവും പറഞ്ഞത്. എന്തായാലും താങ്കൾ സൂചിപ്പിച്ചു വെച്ച ഒന്ന് ഈ ഓപ്പൺ ഫോറത്തിൽ അല്ലെങ്കിൽ ഓപ്പൺ ഡിഫൻസിൽ ഉൾപ്പെടെ ഇക്കാര്യം വന്നില്ലേ എന്നുള്ളത്, മൂല്യനിർണയ സമിതിയുണ്ടല്ലോ, മൂല്യനിർണയം നടത്തിയവർ അവർ ഇക്കാര്യം തിരിച്ചറിഞ്ഞില്ലേ എന്നുള്ളത്, ഗൈഡായിരുന്ന മുൻ PVC അജയകുമാർ കണ്ടില്ലേ എന്നതും ഒക്കെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ അതിനൊരുപക്ഷേ ശ്രീ RS ശശികുമാർ മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.